മലം പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ ഭയങ്കര വേദന, നീറ്റൽ, പുകച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്ത്രീകളിലാണ് ഈ മലദ്വാരത്തിൽ വിള്ളലുകൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. പുരുഷന്മാരിലാണെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളത്. ഹോട്ടൽ ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. പൊറോട്ട, പൊറോട്ട മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഭക്ഷണമാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുറക്കാനും അത് ഇതുപോലെയുള്ള ഫിഷർ വരാനുള്ള കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ വേറെ മറ്റ് ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. നമസ്കാരം. ഫിഷർ അഥവാ മലദ്വാരത്തിലുണ്ടാകുന്ന വിള്ളൽ ഇന്ന് പല ആളുകളും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. ഇത് ഫിഷർ എന്ന് പറയുമ്പോൾ പലർക്കും അതിൻ്റെ പേര് പരിചയമില്ലെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മിക്ക ആളുകളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. മലം പോയി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മണിക്കൂർ ഭയങ്കര വേദന, നീറ്റൽ, പുകച്ചിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഫിഷർ വരുന്നത്? വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. സ്ത്രീകളിലാണ് ഈ മലദ്വാരത്തിൽ വിള്ളലുകൾ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. നമ്മുടെ മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടുന്നതിനെയാണ് ഫിഷർ എന്ന് പറയുക. അതായത് മലം നന്നായിട്ട് ടൈറ്റിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം മലം പോകുന്ന സമയത്തൊക്കെ ആ ഭാഗം പൊട്ടിയിട്ട് മുറിവ് വരുന്നതിനെയാണ് നമ്മൾ ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇത് സ്ത്രീകളിൽ കാണാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അവർക്ക് കൂടുതലായിട്ട് ഈ പ്രഗ്നൻസി ടൈമിലും അതുപോലെ തന്നെ പ്രസവ ശേഷമൊക്കെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരാറുള്ളത്. പ്രഗ്നൻസി ടൈമിൽ വയറിങ്ങനെ വീർത്തിരിക്കുന്നത് കാരണം അവർക്ക് വെള്ളം കുടിക്കാൻ മടിയായിരിക്കും. ആ സമയത്ത് കൂടുതലായിട്ട് മലബന്ധം വരികയും അത് ഫിഷർ വരാനുള്ള കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് പ്രസവശേഷം നമ്മൾ കൂടുതലായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത്, പ്രസവത്തിന് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോൾ പ്രഷർ കൊടുക്കുമ്പോൾ മലദ്വാരത്തിൻ്റെ സൈഡ് പൊട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പുരുഷന്മാരിലാണെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുള്ളത്. കൂടുതലായിട്ട് ഹോട്ടൽ ഫുഡുകൾ, ഫാസ്റ്റ് ഫുഡും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ മൈദയുടെ സാധനങ്ങൾ, പൊറോട്ട, പൊറോട്ട മലയാളികളുടെ ഒരു ഫേവറേറ്റ് ഭക്ഷണമാണ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുറക്കാനും അത് ഇതുപോലെയുള്ള ഫിഷർ വരാനുള്ള കാരണമാവുകയും ചെയ്യും. അതുപോലെ സ്ഥിരമായിട്ട് മലബന്ധം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ മലബന്ധം നമുക്ക് കറക്റ്റായിട്ട് നാരുകളില്ലാത്ത ഫുഡുകൾ കഴിക്കുമ്പോഴാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരാറുള്ളത്. അപ്പോൾ സ്ഥിരമായിട്ട് മലബന്ധമുള്ള ആളുകളിൽ ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഡെയിലി പോകുന്ന, സ്ഥിരമായിട്ട് ലൂസായിട്ട് പോകുന്ന ആളുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അതുപോലെ മലയാളികൾക്ക് കുറച്ച് ടോയ്ലറ്റ് ശീലങ്ങളുണ്ട്. ഈ ടോയ്ലറ്റ് ശീലം എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ചില ആളുകൾക്ക്. ഇങ്ങനെ കൂടുതൽ സമയം ഇപ്പോൾ മലം പോകണമെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ പോലും ആ ഒരു ടൈം ആയിക്കഴിഞ്ഞാൽ അവരവിടെ പോയിട്ട് മലം വരുന്നത് വരെ കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് അവിടെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്തും ഫിഷർ വരാനും അവിടെ വിള്ളൽ വരാനും ഒക്കെ കാരണമാകും. അതുപോലെ തന്നെയാണ് നമ്മൾ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാലും പിടിച്ചു വെക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൻകുടലിൽ എത്രത്തോളം നമ്മുടെ മലം കെട്ടി നിൽക്കുന്നതോ അത്രത്തോളം വെള്ളം അതിൽ നിന്ന് വലിച്ചെടുക്കും. അപ്പോൾ അത് കൂടുതലായിട്ട് ഡ്രൈ ആവുകയും കൂടുതലായിട്ട് മലം ടൈറ്റ് ആവുകയും ഇത് ഫിഷർ വരാനുള്ള കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിലും ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഫിഷർ നമുക്ക് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ ലക്ഷണങ്ങൾ ഇന്ന് പലരും അനുഭവിക്കുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് മാത്രം അല്ലെങ്കിൽ എപ്പോൾ സ്ഥിരമായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് പലപ്പോഴും ഇത് പുറത്ത് പറയാനൊരു മടിയാണ് എല്ലാവർക്കും. ഇതിന് ഇതെല്ലാവർക്കും ഉള്ളതാണ്, ഇത് ചികിത്സ എടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പലരും വിചാരിക്കുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ വേറെ മറ്റ് ലക്ഷണങ്ങളും കാണിക്കാറുണ്ട്. നമുക്ക് മലം പോയി കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ബ്ലേഡ് കൊണ്ടോ അല്ലെങ്കിൽ കത്തി കൊണ്ടൊക്കെ മുറിഞ്ഞ പോലെയുള്ളൊരു വേദന, അതുപോലെ തന്നെ ബ്ലീഡിങ്, മലത്തിലൊരു വര പോലെയുള്ള ബ്ലീഡിങ് കാണുന്നത്, അതുപോലെ ചൊറിച്ചിൽ, പിന്നെ ഒരു തടിപ്പ് പോലെ ആ ഭാഗത്ത് കാണാറുണ്ട്. അതിന് നമ്മൾ സ്കിൻ ടാഗ് എന്നാണ് പറയുന്നത്. ഇത്തരം ലക്ഷണങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ കാണാറുണ്ട്. നമുക്ക് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തൊരു ബുദ്ധിമുട്ട് വന്നാലും, ചൊറിച്ചിലാവട്ടെ അല്ലെങ്കിൽ വേദനയാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലീഡിങ് ആവട്ടെ, എന്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ അതിനെ പറയാം പൈൽസ് എന്നാണ് അല്ലേ. ഡോക്ടർ എനിക്ക് പൈൽസിൻ്റെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ കൂടുതലായിട്ട് ലക്ഷണങ്ങൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴാണ് ഇത് പൈൽസ് അല്ല ഇത് ഫിഷറാണ് അല്ലെങ്കിൽ
ഫിസ്റ്റുലയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. കാരണം പലർക്കും ഈ പൈൽസ് എന്താ അല്ലെങ്കിൽ ഫിഷർ എന്താ അല്ലെങ്കിൽ ഫിസ്റ്റുല എന്താ എന്നുള്ളത് പലർക്കും അറിയില്ല. ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഈ മൂന്ന് രോഗം സ്ഥിരമായിട്ട് കൂടുതലായിട്ട് മലദ്വാരത്തിൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു അസുഖമാണ്. അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ ഭാഗത്തുള്ള നരമ്പുകൾ തടിക്കുന്നതാണ്. ഇങ്ങനെ നരമ്പുകൾ തടിച്ച് നിൽക്കുന്ന സമയത്ത് മലം പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. ഈ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് കൂടുതൽ സ്ട്രെയിൻ ചെയ്യുമ്പോഴേക്കാണ് ഇത് പുറത്തേക്ക് തള്ളി വരുന്നത്. പിന്നെ മലദ്വാരത്തിൻ്റെ സൈഡിലുള്ള നരമ്പുകൾ തടിച്ചിട്ടും പൈൽസ് വരാം. അതിന് നമ്മൾ എക്സ്റ്റേണൽ പൈൽസ് എന്നാണ് പറയുന്നത്. ഫിഷർ എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞു മലദ്വാരത്തിലുണ്ടാകുന്ന വിള്ളലുകളാണ്. മലം ടൈറ്റാവുന്ന സമയത്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യമൊക്കെ മലം പോകുന്ന സമയത്ത് അവിടെ പൊട്ടിയിട്ട് മുറി വരുന്നതാണ്. ഫിഷർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല വേദന അനുഭവപ്പെടുന്നത്. സാധാരണ പൈൽസ് എന്ന രോഗത്തിന് വേദന കുറവായിരിക്കും. പൈൽസിൻ്റെ കൂടെ ഫിഷറും കൂടെ വരുമ്പോഴാണ് നമുക്ക് നല്ല വേദന വരാറുള്ളത്. എന്നാൽ ബ്ലീഡിങ് കൂടുതലായിട്ട് കാണുന്നത് പൈൽസിലാണ്. കാരണം പൈൽസ് എന്ന് പറയുമ്പോൾ മലദ്വാരത്തിലുള്ള നരമ്പുകളാണ് തടിച്ച് നിൽക്കുന്നത്. അതിൽ തട്ടിയിട്ട് മലം പോകുന്ന സമയത്തൊക്കെയാണ് ഈ ബ്ലീഡിങ് നന്നായിട്ട് പുറത്തേക്ക് തെറിച്ചു പോകുന്നത്. എന്നാൽ ഫിഷറിൽ ബ്ലീഡിങ്ങാണ് കുറവ്, വേദന കൂടുതലായിരിക്കും. ഫിഷറിൽ നമുക്കൊരു മലത്തിൽ ചെറിയൊരു വര പോലെ, ആ മുറിവിലൂടെ മലം പോകുന്ന സമയത്ത് ചെറിയൊരു വര പോലെയുള്ള ഒരു ബ്ലീഡിങ് മാത്രമേ നമുക്ക് ഫിഷറിൽ കാണാറുള്ളൂ. എന്നാൽ ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല. നമ്മുടെ മലദ്വാരത്തിൻ്റെ ദ്വാരത്തിൽ നിന്ന് ഒരു സെൻറ്റിമീറ്ററോ അല്ലെങ്കിൽ 2 സെൻറ്റിമീറ്റർ ഒക്കെ മാറിയിട്ട് അത് ഏതെങ്കിലും ഒരു ഭാഗത്താവാം, സൈഡിലാവാം, മുകൾ ഭാഗത്താവാം, താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ ദ്വാരം പുറത്തേക്ക് വരുന്നതാണ്. ഈ ദ്വാരത്തിൻ്റെ ഭാഗത്ത് ചെറിയൊരു കുരു വന്ന് അത് പൊട്ടിപ്പഴുപ്പ് പോലെ വരുന്നതാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലുള്ളൂ നമുക്കത് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. ഇനി സ്ഥിരമായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ഈ ഒരു വേദനയൊക്കെ അനുഭവിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മലബന്ധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു മലബന്ധം വരുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഈ ഭാഗം പൊട്ടുന്നതും മുറിവ് വരുന്നതും ഒക്കെ ഈ മലബന്ധം കാരണമാണ്. അപ്പോൾ മലബന്ധം റെഡിയാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ഒരു അസുഖം നമുക്ക് പകുതി ചികിത്സിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു മലബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. പച്ചക്കറികൾ, പച്ചക്കറികളിൽ തന്നെ മത്തങ്ങ, കുമ്പളങ്ങ, ചീ, അതുപോലെ ക്യാരറ്റ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ഫ്രൂട്ട്സുകൾ, ഫ്രൂട്ട്സിൽ തന്നെ ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, ഏത്തപ്പഴം പോലെയുള്ള ഫുഡുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെയാണ് ഇലക്കറികൾ, ഇലക്കറികളും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് മലം ടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ ഡെയിലി ഒരു 20 മുതൽ 30 ഗ്രാം ഫൈബറുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ് പറയാറുള്ളത്. അടുത്തത് പറയുന്നത് വെള്ളത്തിൻ്റെ കാര്യമാണ്. വെള്ളം നന്നായിട്ട് കുടിക്കുക. കാരണം വെള്ളത്തിൻ്റെ കുറവ് വരുമ്പോൾ മലബന്ധം വരാം. അങ്ങനെയും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് നമ്മുടെ ടോയ്ലറ്റ് ശീലങ്ങളൊക്കെ മാറ്റുക. അതായത് കൂടുതൽ സമയം ബാത്റൂമിൽ ഇരിക്കുന്നതും അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്നതും മലം പിടിച്ച് വെക്കുന്നതും ഇങ്ങനെയുള്ള ടോയ്ലറ്റ് ശീലങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക. അതുപോലെ ഒഴിവാക്കേണ്ട കുറച്ച് ഫുഡുകളുണ്ട്. അതായത് മൈദയുടെ സാധനങ്ങൾ, പൊറോട്ട, കുബൂസ്, നൂഡിൽസ്, പാസ്ത പോലെയുള്ള മൈദ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലം ടൈറ്റ് ആവുകയാണ് ചെയ്യുക. തീരെ നാരുകളില്ലാത്ത ഫുഡാണ് മൈദ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഫുഡുകൾ പരമാവധി ഒഴിവാക്കുക. അതുപോലെ ഫാസ്റ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ പരമാവധി കുറയ്ക്കുക. പിന്നെ പറയുന്നത് നന്നായിട്ട് ഉറങ്ങുക. നന്നായിട്ട് ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദഹന കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കുകയും അത് മലബന്ധം വരാതെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. പിന്നെ ചെയ്യേണ്ടത് എക്സസൈസുകളാണ്. എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഭാഗത്തുള്ള രക്തോട്ടം കൂടാനും അത് നമുക്ക് ഈ മലബന്ധം ഒഴിവാക്കാനും ഫിഷർ വരാതിരിക്കാനൊക്കെ സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് നമ്മൾ മാനസികമായിട്ടുള്ള സമ്മർദ്ദം കൂടുതലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അത് പരമാവധി കുറയ്ക്കുക. കാരണം ടെൻഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വയറിനെ നന്നായിട്ട് ബാധിക്കും. ദഹന പ്രശ്നങ്ങൾ വരും, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും, മലബന്ധം വരും, ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു ഈ ഒരു ഫിഷറിൻ്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് വേദനയാണല്ലേ. നല്ല കഠിനമായിട്ടുള്ള വേദന. മലം പോയി കഴിഞ്ഞാൽ പേഷ്യൻസ് പറയാറുണ്ട് ഡോക്ടറെ ഇരിക്കാനോ നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അവർ വരുമ്പോൾ തന്നെ അവരുടെ മുഖം കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും അത്രയും വേദന സഹിച്ചിട്ടായിരിക്കും അവർ വരുന്നത്. ബ്ലേഡ് കൊണ്ടും കത്തി കൊണ്ടൊക്കെ മുറിഞ്ഞ പോലെയുള്ള വേദന, അങ്ങനെ തന്നെയാണ് അവർ പറയാറുള്ളത്. സ്ത്രീകൾ പറയാറുണ്ട് പ്രസവ വേദനയെക്കാളും വേദന കൂടുതലാണ് ഈ ഫിഷർ
പ്രഷറിന് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു വേദന കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തെറാപ്പി പറയാറുണ്ട്. അതിനെ നമ്മൾ സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത്. സിറ്റ്സ് ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊരു വാവട്ടമുള്ള വട്ടത്തിലുള്ള ഒരു പാത്രത്തിൽ ഒരു അരഭാഗം ചൂടുവെള്ളം എടുക്കുക. ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് കല്ലുപ്പിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഡെയിലി 2 പ്രാവശ്യമൊക്കെ ആകിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. ചികിത്സിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇത് ചികിത്സിച്ചിട്ടൊന്നും മാറുന്നില്ലെങ്കിൽ നിരാശപ്പെടേണ്ട. ഹോമിയോപ്പതിയിൽ ഈ രോഗത്തിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട്. നമ്മൾ ഹോമിയോപ്പതിയിൽ ചെയ്യുന്നത് രോഗിയെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. അവരുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രത്യേകതകൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് മരുന്നുകളും അതുപോലെ രോഗനിർണയമൊക്കെ നടത്തിയതിന് ശേഷമാണ് നമ്മളിതിൽ ചികിത്സ കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി, അതായത് ഭക്ഷണ ശീലങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് മാറ്റിയെടുത്ത് അത് ക്ലിയർ ചെയ്ത്, അതുപോലെ തന്നെ ടോയ്ലറ്റ് ശീലങ്ങളുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അത് മാറ്റിയെടുത്തുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ ചികിത്സിച്ച് കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫിഷർ എന്ന് പറയുന്നത്. നമുക്കത് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ഒട്ടുമിക്ക കേസുകളിലും ഒരു 3 മാസം മുതൽ 6 മാസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട്. മിക്ക പേഷ്യൻസിലും ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ നമുക്ക് നമ്മുടെ ഹോമിയോ ചികിത്സയിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.